അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാട്സപ്പിൽ നമുക്ക് വരുന്ന ഖുർആന്റെ ഓഡിയോ, അതുപോലെ ഹിഫ്ദിന്റെ ഓഡിയോ, പാഠഭാഗങ്ങൾ വായിച്ചതിൻ്റെ ഓഡിയോ വരുന്നത് എങ്ങനെ അതിലെ തെറ്റുകൾ തിരുത്തി കൊടുക്കും, ലൈവായി തിരുത്തി കൊടുക്കും? മൂന്ന് വഴികളാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ വേ എന്ന് പറഞ്ഞാൽ, അതിന് അഡീഷണലായിട്ട് നമ്മളൊരു ഖുർആൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഈ ഒരു ആപ്പാണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തത്. പിന്നെ വേണ്ടത് നമ്മുടെ സെറ്റിൽ ഓൾറെഡി ഉള്ള റെക്കോർഡർ, ഓഡിയോ റെക്കോർഡറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നത് പരിശോധിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഖുർആൻ തുറന്നിട്ട് ഏതൊരു പാഠമാണ് കുട്ടി ഓതുന്നത് ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വെക്കണം. കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിനിമൈസ് ചെയ്യുക, അതുപോലെ റെക്കോർഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക, എന്നിട്ട് അത് മിനിമൈസ് ചെയ്യുക. ആദ്യം നമ്മൾ റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതാ റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചു, എന്നിട്ട് മിനിമൈസ് ചെയ്തു. എന്നിട്ട് വാട്സപ്പ് തുറക്കുന്നു, കുട്ടിയുടെ ഓഡിയോ ബട്ടൺ ഉണ്ട്. എന്നിട്ട് ഈ ഒരു ബട്ടൺ അമർത്തി വെക്കുന്നു. അപ്പോൾ ചെറിയൊരു വിൻഡോ തുറന്നു വന്നു. എന്നിട്ട് അതിൽ നിന്ന് ഖുർആൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഖുർആൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തുറന്നു വെച്ച ആ ഒരു പേജ് തുറന്നു വരും, കുട്ടി ഓതിയ ആ ആയത്ത്. എന്നിട്ട് നമ്മൾ കുട്ടിയുടെ ഓഡിയോ പ്ലേ ചെയ്യുന്നു. എവിടെയാണ് തെറ്റ് അവിടെ നമ്മൾ തിരുത്തി കൊടുക്കണം അപ്പോൾ തന്നെ. അപ്പോൾ വല ജുന ആണ് അവിടെ. അപ്പോൾ കുട്ടി എവിടെയാണ് തെറ്റിയത് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തെറ്റ് തിരുത്തി കൊടുക്കുക. അതുപോലെ നമുക്ക് മേലെ ഇവിടെ കാണാം കുട്ടി നമ്മുടെ റെക്കോർഡ് എത്ര ആയി, എത്ര മിനിറ്റ് ആയി എന്നൊക്കെ ഈ ചുവപ്പ് അടുത്തിൽ കാണാൻ സാധിക്കും. മിൻ എന്ന് പറഞ്ഞാൽ അവിടെ മണിക്കണ്ട, അവിടെ ഹ ആണ്, ഇൽഹാറാണ്. ആ അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ പ്ലേ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ഓഡിയോ റെക്കോർഡ്, അവിടെ പ്ലേ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്ത് ഓഡിയോ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതാ കുട്ടിക്ക് അയച്ചു കൊടുക്കുക. എന്താ ലാസ്റ്റ് റെക്കോർഡ് ചെയ്തത് സെലക്ട് ചെയ്ത് നേരെ ആ ഒരു ഓഡിയോ കുട്ടിക്ക് അയച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു ഓഡിയോ റെക്കോർഡ് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാം. അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തുള്ള മെച്ചം കുട്ടിക്ക് കുട്ടിയുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലാവുകയും അത് കേൾക്കുകയും ഉടനടി എപ്പോഴാണ് തെറ്റ് പറ്റുന്നത് അപ്പം തന്നെ നമുക്ക് തിരുത്തി കൊടുക്കുകയും അതിന് തുടർന്നുള്ളത് കുട്ടി ഓതുകയും പിന്നെ നമുക്ക് എവിടെയാണ് തെറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് തിരുത്തി കൊടുക്കാനും കഴിയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തൊരു വഴി എന്നുള്ളത്, നമുക്കിതിന് രണ്ട് ആപ്ലിക്കേഷനാണ് വേണ്ടത്. ഒന്ന് ഖുർആൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ സ്ക്രീൻ റെക്കോർഡർ. ഇത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയെന്നുള്ളത്. ഖുർആൻ്റെ ഏത് പേജാണ് കുട്ടി ഓതുന്നത് ആ പേജ് ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കണം, മിനിമൈസ് ചെയ്യുക. എന്നിട്ട് വാട്സപ്പിൽ കുട്ടിയുടെ ഓഡിയോ എടുക്കുക, എന്നിട്ട് ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഖുർആൻ എടുക്കുക. അപ്പോൾ നമ്മൾ തുറന്നു വെച്ച ആ പേജ് വരും. എന്നിട്ട് ഇവിടെ നാം ചെയ്യേണ്ടത് കുട്ടിയുടെ ഓഡിയോ ഓൺ ചെയ്യുക, എന്നിട്ട് എവിടെയൊക്കെയാണ് തെറ്റ് അവിടെയൊക്കെ നാം ബ്രഷ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്നു, എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുന്നു. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഓൺ ചെയ്യുന്നു, എന്നിട്ട് ബ്രഷ് ഓൺ ചെയ്യുന്നു. ഇതുഹൂൻ സിർറൻ ഇല്ലാ
എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയും ചെയ്യുന്നു. കുട്ടി ഓതിയ തെറ്റ് ആദ്യം നമ്മൾ അടിവര ഇടുകയും എന്നിട്ട് അത് സ്ക്രീൻ ഷോട്ട് എടുത്തു വെക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയുടെ വാട്സപ്പിലേക്ക് ആ സ്ക്രീൻഷോട്ട് അയക്കുകയും എവിടെയൊക്കെയാണ് തെറ്റിയെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരെ കുട്ടിയുടെ വാട്സപ്പ് ഓൺ ചെയ്തു. ഓൺ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തത് നേരെ അവരിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഒന്ന് കട്ട് ചെയ്തു. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ഒന്ന് മുറിച്ചിട്ട് കുട്ടിക്ക് അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ അടിവരട്ടിട്ടുണ്ടല്ലോ, കുട്ടിക്ക് അയച്ചു കൊടുക്കുകയും എവിടെയൊക്കെയാണ് തെറ്റിയെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓഡിയോ ക്ലിപ്പ് ഓണാക്കിയിട്ട് പറയുകയാണ്. ഇതിൽ നീ ശ്രദ്ധിക്കേണ്ടത് വല ജുനാഹ എന്നുള്ളിടത്ത് ഹ എൻ ഉച്ചരിക്കുക. ഫീമ അറൽത്തും എന്നോത് അറൽത്തും എന്നല്ല എന്ന ഓഡിയോ ക്ലിപ്പ് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു വേ ആണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള, കുട്ടികൾക്ക് ഏറ്റവും കണ്ടു മനസ്സിലാക്കാൻ പറ്റിയ ഒരു റെക്കോർഡാണ് സ്ക്രീൻ റെക്കോർഡ്. സാധാരണ വീഡിയോ റെക്കോർഡായി നമ്മൾ അയച്ചു കൊടുക്കുക എന്നുള്ളത്. അത് എങ്ങനെയെന്ന് നോക്കാം. അത് നമുക്കിതിൽ സെറ്റിങ്സൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം, അഥവാ ഓഡിയോ ഓൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ റെസൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യുക, ചെറുതനോ കൊടുക്കാം, 360 കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം വാട്സപ്പിൽ അയക്കാൻ പറ്റിയ കോളത്തിൽ നമുക്ക് എം ബി കുറഞ്ഞ് കിട്ടും. അതുപോലെ ബ്രഷ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക, ബ്രഷ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക, ഇത്ര മതി. ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഖുർആനിൽ പേജ് തുറന്ന് വെക്കുക, അതുപോലെ വാട്സപ്പ് കുട്ടിയുടേത് ഓൺ ചെയ്യുക. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡ് തന്നെ ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ടാണുള്ളത്. എന്നിട്ട് നാം ചെയ്യേണ്ടത് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് ഖുർആൻ എടുക്കുക. ഖുർആൻ നേരെ എടുത്തു കഴിഞ്ഞു. ഇനി കുട്ടിയുടെ ക്ലിപ്പ് നമ്മൾ ഓൺ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ആവുന്നുണ്ട്. എത്ര മിനിറ്റ് ആയി എന്നൊക്കെ ഇവിടെ മേലെ നമുക്ക് കാണിക്കും. തെറ്റ് എവിടെയാണ് പറ്റുന്നത്, അപ്പോൾ അവൻ്റെ ക്ലിപ്പ് ഓഫാക്കുകയും നാം ആ തെറ്റ് തിരുത്തി കൊടുക്കുകയും അതോടൊപ്പം ബ്രഷ് കൊണ്ട് ആ ഭാഗം അടയാളപ്പെടുത്തുകയും ചെയ്യുക. അതാണ് നാം ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. വല ജുനാഹ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ബ്രഷ് എടുത്ത് പെടുന്ന് ജുനാഹ വല ജുനാഹ എന്ന് തന്നെ ഓതണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ബ്രഷ് കട്ട് ചെയ്യുന്നു, ഓൺ ചെയ്തു. അടുത്തത് ക്ലിപ്പ് ഓൺ ചെയ്യുന്നു. അറളുത്തും എന്നുള്ളടത്ത് അവനോദ്യ അറളുത്തും എന്നാണ്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ തെറ്റി തിരുത്തി കൊടുക്കുന്നു. ബ്രഷ് ആയിട്ട് അവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നു. ഫീമ അറൽത്തും ബിഹി, എന്നിട്ട് ക്ലിപ്പ് ഓൺ ചെയ്യുന്നു. ബ്രഷ് ഓഫ് ചെയ്യുന്നു. അങ്ങനെ തെറ്റുകളൊക്കെ തിരുത്തിയതിന് ശേഷം നാം സ്ക്രീൻ റെക്കോർഡ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ക്രീൻ റെക്കോർഡ് നേരെ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കുട്ടിക്ക് അയച്ചു കൊടുക്കുന്നു. തൽക്കാലം ഞാൻ എൻ്റെയൊക്കെ അയക്കുകയാണ്. ഇതിപ്പോൾ ഫുള്ള് കൊണ്ടിട്ടില്ല, നമ്മൾ ഒരുപാട് എം ബി എടുത്തുകൊണ്ടാണ്. ഒരു 360 റെസൊല്യൂഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളും അയക്കാൻ കഴിയും. അപ്പോൾ ഞാനത് അയച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ക്ലിപ്പൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട്. ഇതൊരു ആ സ്ക്രീൻ റെക്കോർഡാണ്. ശരിക്കും ഉച്ചരിക്കണ്ടേ? അതെ. ഇതുപോലെ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായി കുട്ടികൾക്ക് അവരുടെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അത് തിരുത്തുവാനും സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.